ശ്രീദേവിയുടെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലൊരു സാധനമുണ്ട്. എന്താ ചേട്ടാ അത്? ആ കവറിലിരിക്കുന്ന സാധനം എടുത്തൊന്ന് നോക്കിയാൽ നിക്ക്. മുണ്ടേശ്യക്കാരി, എന്റെ ചക്കരക്കുട്ടി ശ്രീദേവി തന്നെ ആ കവറിൽ എന്തുണ്ടെന്ന് നോക്കണം. വേഗം പോ, പോയി നോക്ക്. വേഗം പോയി ആ കവറിൽ എന്താ ഉള്ളത് നോക്ക് ചേച്ചി. പോ. ഇത് കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഈ പറയുന്നത്? ഞാൻ ചോദിച്ചത് പണമാ. ഷൂസ് വാങ്ങാനല്ലേ നീ എന്നോട് പണം ചോദിച്ചേ? ഇവരൊക്കെ പലതും പറയും. ഞാൻ 2000 രൂപ ചോദിച്ചാൽ അത് തരണം. അല്ലാതെ ഇവര് പറയുന്നതും കേട്ട് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഷൂസ് ഇട്ട് ഞാൻ കോളേജിൽ പോയല്ലോ. ഇത് ഏത് പൊട്ടക്കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കും. നിനക്കത് നല്ലോണം ചേരുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതി. ഞാനും പലതും വിചാരിക്കും കേട്ടോ. ഏട്ടൻ എനിക്ക് പണം തന്നിരുന്നെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളത് വാങ്ങുമായിരുന്നല്ലോ. ഏട്ടൻ ഇഷ്ടമുള്ളത് വാങ്ങിയിട്ട് വന്ന അത് ഞാൻ ഇടണോ? എനിക്കിത് വേണ്ട. ഇങ്ങനൊന്നും വാശി പിടിക്കരുത് ശ്രീദേവി. നിന്നോടാ. സാരല്ല ലക്ഷ്മി, സാരല്ല വിട്ടേക്ക്. അവള് ചെറിയ കുട്ടിയല്ലേ, ചോദിച്ചത് കിട്ടാത്ത എന്റെ ദേഷ്യമായിരിക്കും ചിലപ്പോൾ അവൾക്ക്. അതങ്ങ് വിട്ടേക്ക്. ഗീത, 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 ഈശ്വര, വല്യച്ഛൻ ഇപ്പോഴും ഒന്നും ഉറക്കത്തിന്ന് എഴുന്നേൽക്കാതെ കാത്തോളണേ. നേരം വെളുക്കുന്നത് വരെ ഞാൻ ഒന്ന് പഠിച്ചോട്ടെ. ലൈറ്റുകളൊക്കെ എന്തിനായിട്ടിരിക്കുന്നേ? ഭയങ്കര ഇരുട്ടായതുകൊണ്ടാ വല്യച്ച ഞാൻ ലൈറ്റ് ഇട്ടത്. നീ എന്താ തമാശ പറയുവാണോ? തലവേദന എടുക്കുന്നു പറഞ്ഞു, അതാ ഞാൻ ചായ എടുക്കാൻ വേണ്ടി പോയെ. ഇതാ മോളെ കുടിക്ക്. ഈ സമയത്ത് ചായ കുടിച്ചാൽ ഉറക്കം വരില്ലല്ലോ ഗീത.
അർദ്ധരാത്രി ആയിട്ടും പ്രായമായ പെണ്ണിന് ഉറക്കം വരുന്നില്ലെങ്കിൽ അവൾക്ക് ഉത്തരവാദിത്വം കുറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നീ ചായ എന്ന് പറഞ്ഞിട്ട് ടെൻഷനിൽ കാപ്പിയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് ഗീതേ. ഭാര്യ ആയതുകൊണ്ട് മാത്രമാ തുപ്പിക്കളയാതെ ഞാനത് കുടിച്ചത്. കുറച്ചൊന്ന് ശ്രദ്ധിക്ക. അല്ലാതെ ഇവര് പറയുന്നതും കേട്ട് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ഷൂസ് ഇട്ട് ഞാൻ കോളേജിൽ പോയല്ലോ. ഇത് ഏത് പൊട്ടക്കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കും. അവള് പണം ചോദിച്ച ഉടനെ അത് കൊടുക്കണോ? മാസം അവസാനം എന്തുമാത്രം കഷ്ടപ്പാടാന്ന് അവക്ക് അറിയില്ലേ. ബുദ്ധിമുട്ടാന്ന് ഏട്ടൻ പറഞ്ഞിട്ട് വൈകുന്നേരത്തിനുള്ളിൽ ഷൂസ് കൊണ്ടു കൊടുത്തപ്പോ അത് കണ്ണിൽ തൊട്ട് കാലിലിടുന്നതിന് പകരം അതെടുത്ത് മാറ്റിക്കളഞ്ഞില്ലേ. അവക്ക് എന്ത് അഹങ്കാരോ? അവളെയൊന്നും പറയാതെ ലക്ഷ്മി, ഏട്ടൻ ഇങ്ങനെ വിഷമിച്ച് ഒന്നും കഴിക്കാതെ ഇരുന്ന ഞാൻ ഇനി അവളെ വഴക്ക് പറയോ? ഞാൻ കഴിച്ചോളാം. എന്തോ ചേട്ടാ? ഏയ് ഒന്നുമില്ല, ഒന്നുമില്ല ലക്ഷ്മി. എവിടെ നോക്കട്ടെ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? കാണിക്കേട്ട. ഷൂസ് വാങ്ങാൻ വേണ്ടി കാശിന് ആവശ്യമുള്ളതുകൊണ്ട് ഇന്ന് കഷ്ടപ്പെട്ടല്ലേ. അവള് അവളുടെ ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ? അവള് ചോദിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ നോക്ക്, കൈയൊക്കെ മുറിഞ്ഞിട്ട് കഴിക്കാൻ പോലും പറ്റുന്നില്ല. നീ ഇങ്ങനെ കരയല്ലേ? മുറിവില് വിളിച്ചെണ്ണ ഇട്ട രാവിലെ ആകുമ്പോ അതങ്ങ് പൊയ്ക്കോളും. ഏ നോക്ക്, നീ എനിക്ക് ആഹാരം തരാതെ നിന്റെ കണ്ണീരുകൊണ്ട് എന്റെ വയറ് നിറയ്ക്കാമെന്നൊന്നും നോക്കണ്ട, മനസ്സിലായോ? എന്റെ അനിയത്തി ചിരിച്ചല്ലോ. ഞാൻ വരുത്തര. കഴുത്തിന് മുകളില് കാലു ചമർത്തിയാലും ഇവ മിണ്ടാതിരിക്കില്ല. നിന്നെ കൊണ്ടുപോയി പണയം വെച്ച് കുടിക്കാനായിട്ട് നീ എന്താ തനി തങ്കമാണ അതോ വെള്ളി? ആരാ പറഞ്ഞത് അടുക്കളയില് അന്നപൂർണേശ്വരി ദേവി ഒറ്റയ്ക്കാണെന്ന്? ലക്ഷ്മി ദേവി കൂട്ടിനുണ്ടല്ലോ. Thank you.
എന്താടാ ഇങ്ങനെ നോക്കുന്നേ? നിനക്കെന്നെ അടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ നിന്റെ അച്ഛനാ. നിനക്കെന്നോട് ദേഷ്യപ്പെടാൻ പോലും പറ്റില്ല. എന്താന്നറിയാമോ? ഞാൻ നിന്റെ അച്ഛനാ. നിങ്ങളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉള്ളത് വിറ്റു തുളച്ച് കുടിക്കരുതെന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചാ? ചോദിച്ചില്ലല്ലോ. എനിക്കൊരു മാറ്റവും വരില്ല. ഓടിപ്പോയി നിന്റെ അമ്മ തിരിച്ചു. നിർത്തിക്കോ. നിങ്ങൾ ഈ വീട്ടിലോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അമ്മയെ പറ്റി തെറ്റായിട്ടൊരു വാക്ക് സംസാരിച്ച വരുന്നില്ല. എന്നാലേ ഈ ചില്ലറയ്ക്ക് വേണ്ടിയാ വരുന്നത്. നിന്നോട് ചോദിച്ചിട്ടെടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, കേട്ടോടാ. എന്റെ മൂത്ത മകളുടെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ഭാഗം ഈ അച്ഛനെടുക്കാൻ പാടില്ലെന്ന് നീ അവളോട് ചോദിച്ചു നോക്ക്. എന്നാ പിന്നെ ഞാൻ കുപ്പിച്ചില്ലിന്റെ കാലിൽ തുളച്ചു കയറി. ഈ വീട്ടില് എന്റെ സ്വന്തം ചോര ഉണ്ടോ എന്തോ. ഞാനിവിടെ പൈസ വെച്ചില്ലെങ്കിൽ നാളെ പിന്നെ നിന്റെ ബാഗിലായിരിക്കും തിരക്കാൻ പോകുന്നത്. ശരി ഏട്ടാ, നമുക്ക് ആഹാരം കഴിക്കാം. ഇനി എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല ലക്ഷ്മി. എനിക്ക് രണ്ടും ആമ്പിള്ളരാടോ. ഒരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചപ്പോ എന്റെ ഭാര്യ ഇനി പ്രസവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കണ്ട് എന്റെ നാട്ടിലെ നരസിംഹമൂർത്തി വെറുതെ ഇരിക്കുകയില്ലയോ. എന്റെ അനിയൻ ഗോവിന്ദരാജന് രണ്ട് പെൺകുട്ടികളെ കൊടുത്തു. ശരി ശരി, എല്ലാ കാര്യങ്ങളും നീ വീട്ടിലേക്ക് വരുമ്പോൾ സംസാരിക്കാം. നീ വാ. രാമചന്ദ്രപുരത്തുനിന്ന് ആനന്ദരാജ വിളിച്ചത്. അവന്റെ മകൻ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരേ സംശയം. നീ നേരിട്ട് വന്ന് നമ്മുടെ പുന്നാര ശിവാനി മോളുടെ ഭംഗി ഒന്ന് കണ്ടു നോക്കുന്നു ഞാനങ്ങ് പറഞ്ഞു. നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ മനസ്സിൽ ഒന്നും ഒളിപ്പിക്കാറില്ല. പക്ഷെ നീ റൂമിൽ അവളുടെ പുസ്തകം ഒളിപ്പിക്കുന്നു, അടുക്കളയിൽ ലൈറ്റ് വിടാതെ ചായ ഉണ്ടാക്കുന്നു. ഇന്റർമീഡിയറ്റ് പരീക്ഷയ്ക്കും ചായ കൊടുത്ത്, ഡിഗ്രി പരീക്ഷയ്ക്കും ചായ കൊടുത്ത് അവളെ ഉയരത്തിലെത്തിച്ച് നീ താഴ്ന്നു കൊടുക്കുകയാണ് ഗീതാകുമാരി.
ശ്വാസം വിടാൻ പറ്റുന്നില്ലേ? ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ, നിനക്ക് ആസ്മയുള്ള കാര്യം അറിഞ്ഞിട്ടും നീ അവൾക്ക് വേണ്ടി വക്കാലത്തെടുക്കാന്ന് പറഞ്ഞാ ഞാൻ പറയുന്നതിൽ എന്താണ് ഈ വിലയുള്ളത്? നോക്ക്, പണത്തിന് വേണ്ടി മാത്രം ഭർത്താവിന്റെ പോക്കറ്റിൽ കൈയിടരുത്. നിനക്ക് ശ്വാസം വിടണമെങ്കിൽ പോലും എന്റെ അടുത്തേക്ക് നിനക്ക് വന്നേ പറ്റൂ. അയ്യോ, വലിയമ്മേ, ഒന്നുമില്ല വലിയമ്മേ, വലിയമ്മേ, വലിച്ച ഞാൻ കാല് പിടിച്ച് പറയാം, അതൊന്ന് തരുമോ പ്ലീസ്, പ്ലീസ് വലിയമ്മേ, വലിയമ്മേ, ശ്വാസം എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ജീവൻ പോയാലോ വലിയച്ച, ഒന്ന് തരുമോ പ്ലീസ് വലിയമ്മേ, 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 ഞാൻ കാല് പിടിച്ച് പറയാം വലിയച്ച, ഒന്ന് തരുമോ വലിയച്ച പ്ലീസ്. പയ്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാന്നാ കേട്ടെ. വീട്ടില് പെണ്ണിന് ഒരു കുറവും ഉണ്ടാവില്ലെന്നാ എന്നോട് അയാള് പറഞ്ഞത്. അവര് നിന്റെ വല്യമ്മയുടെ ശവം കാണാനായിരിക്കരുത് ഇങ്ങോട്ട് വരുന്നത്, നിന്നെ പെണ്ണ് കാണാൻ വേണ്ടിയായിരിക്കണം. എങ്ങനെയുണ്ട് പറയൂ ജോൽസിരെ. കോഫി വളരെ നന്നായിട്ടുണ്ട് ഗൗതം. ഇയാള് ജാതകത്തെ കുറിച്ച് പറയാനല്ല പാചകത്തെ കുറിച്ച് പറയാനാ വന്നെന്നാ തോന്നുന്നത്. ലക്ഷ്മിയുടെ ജാതകം എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്? എല്ലാരുടെ ജാതകവും ഒരുമിച്ച് നോക്കാന്നേ. പിടിക്ക് ജോൽസിരെ, ഏട്ടന്റെ ജാതകം വെച്ചിട്ടുണ്ട് ഏട്ടാ. എന്റെ ജാതകത്തെ നീ എന്തിനാ എടുത്തോണ്ട് വന്നത്? അനിയത്തിമാരെ കല്യാണം കഴിപ്പിച്ചിട്ട് നീ എന്താ ബ്രഹ്മചാരി ആവാൻ പോവുകയാണോ? ഇവരെ ഇത്രയും നന്നായി സംരക്ഷിക്കാൻ നീ ഉള്ളത് പോലെ നിന്റെ ജാതകവും ഇവരുടെ ജാതകവും എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്ന് എനിക്കൊന്ന് നോക്കണം. ഓ, അങ്ങനെയാണോ? എന്നാ പിന്നെ ആദ്യം എന്റെ ജാതകം തന്നെ നോക്കിയോളൂ, ഇനി എന്ത് ദോഷമുണ്ടെങ്കിലും അതിന് പരിഹാരം ഞാൻ ചെയ്തോളാം. ഏട്ടൻ ഇങ്ങനൊക്കെ പറഞ്ഞാ കടുപ്പുള്ള എന്തെങ്കിലും പരിഹാരം പറയൂ ഏട്ടാ ഈ ജോൽസിന്. ആദ്യം എല്ലാവരുടെ ജാതകവും ഒന്ന് നോക്കട്ടെ. നോക്കി നമ്മുടെ ജീവിതം കൊളാക്കാതിരുന്നാ മതി. എന്ത് പറ്റി ജോൽസിരെ? കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ഒന്നും മിണ്ടാതെ നിക്കാമോ? അല്ല ഗൗതം, കല്യാണം ഇപ്പൊ ആർക്കാ? എനിക്കാ. മൂത്തവരെങ്ങനെയിട്ട് കളിപ്പിക്കല്ലേ മോളെ. സോറി ഏട്ടാ. ഓ, അതൊക്കെ വീട് ഗൗതം. പെൺകുട്ടികൾ കുസൃതി കാണിച്ച കാണാൻ നല്ല ഭംഗിയാ. ഇപ്പഴാ ഒരു നല്ല കാര്യം പറഞ്ഞത്, കല്യാണം നമ്മുടെ ലക്ഷ്മി ചേച്ചിക്കാ ജോൽസിരെ. ഇത്ര പെട്ടെന്ന് നാണിക്കയൊന്നും വേണ്ട. ഈ വീട്ടിൽ ആദ്യത്തെ കല്യാണം നടക്കാൻ പോകുന്നത് നിനക്കും നിന്റെ അനിയത്തിമാർക്കും അല്ല, പിന്നെ നിനക്ക് തന്നെയാണ് ഗൗതം. അല്ല, ജാതകം നന്നായിട്ട് തന്നെയാണോ നോക്കിയത്? നീ ഇപ്പൊ വിശ്വസിക്കില്ല,
നിന്റെ കല്യാണം കഴിഞ്ഞ ശേഷമേ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് നീ വിശ്വസിക്കൂ. ജോൾസിനെ ഇതാ മോളെ പിടിച്ചോ. ജോൾസിനെ നടക്കേണ്ടത് അതുപോലെ തന്നെ നടക്കും. നല്ല കാര്യമല്ലേ പറഞ്ഞത്? ഏട്ടൻ എന്തിനാ പിന്നെ വിഷമിക്കുന്നത്? ഒരിക്കലുമില്ല. അനുജത്തിമാരുടെ കല്യാണം നടത്താതെ ചേട്ടൻ കല്യാണം കഴിച്ച നാട്ടുകാർ നാല് വിധത്തിൽ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറ, മിക്സിയിലിട്ട് ഞാൻ അടിച്ചെടുക്കും. നീയായിരുന്നോ എപ്പോഴാ വന്നേ? വീട്ടിലേക്കല്ലേ ഇപ്പോഴെത്തിയുള്ളൂ. നിങ്ങളെന്താ അങ്ങനെ നോക്കുന്നേ? ആ നിങ്ങളുടെ ഏട്ടന് പെണ്ണ് കിട്ടുമെന്ന് ആലോചിക്കണോ? അതിന് ഞാനുണ്ടല്ലോ. നീ അത് വീട്ടിലേക്ക് പോവാൻ നോക്കൂ. ചേട്ടൻ എന്നെ അങ്ങനെ വഴക്ക് പറയല്ലേ. എനിക്കാകെ എന്തുപോലെ തോന്നുക. കുട്ടിക്കാലത്ത് നാട്ടു വിചാരണയില് ആരുടെയും സപ്പോർട്ട് ഇല്ലാത്തപ്പോ ചേട്ടന്റെ ഒപ്പം നിന്നത് എന്റെ അച്ഛൻ മാത്രല്ലേ. അച്ഛനോട് ചോദിച്ചാ ജീവൻ തരാൻ തന്നെ തയ്യാറാ, പിന്നെ പെണ്ണിനെ ചോദിച്ചാ തരാതിരിക്കുന്നു കരുതുന്നുണ്ടോ? ഞാൻ അമ്പലത്തിലോട്ട് പോയിട്ട് വരാം. ശരി ചേട്ടാ. പുറകിൽ നിന്ന് നോക്കുമ്പോണ്ടല്ലോ നിങ്ങളുടെ ഏട്ടനെ കാണാൻ മഹാരാജാവിന് പോലെയുണ്ട് അല്ലേ? ഗംഗ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഞാൻ സേതുമാവനോട് പറയട്ടെ? ആ ഭാവി ഏട്ടത്തിയെ നിങ്ങള് ഭീഷണിപ്പെടുത്തുകയാണോ? ഏ ഗൗരി, നീ എന്നും ഇടുന്ന പോലെ ഒരു നല്ല കോഫി ഇട്ടോണ്ട് വാ. ആ നിനക്ക് വെള്ളം തരുന്നതിന് വലിയ കാര്യാ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ വേറെ വീട്ടിലേക്ക് പോകേണ്ടവരാ. എന്നിട്ട് ഉത്സവത്തിനൊക്കെ ഇവിടെ വരുമ്പോഴേ ഞാനാ നിങ്ങളെ നോക്കേണ്ടത്. അമ്പോ ഗംഗ ഗൗതം, പേര് തന്നെ കേൾക്കാൻ എന്തൊരു ചേർച്ചയാ. ഭാവിയിൽ ഞങ്ങള് രണ്ടും ഒന്നിക്കുമ്പോ അയ്യോ.